Hi friends, I'm Faisal. In my YouTube channel, I'm going to show you a shortcuts. Very useful shortcuts. If you have a mouse, you can use a laptop. ഷോർട്ട് കട്ട് അടുത്തത് നിങ്ങൾക്ക് അൺഡുവോ റീഡുവോ ചെയ്യാം. അപ്പോൾ അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഫയൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ മ്യൂസിക് എന്ന ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫയൽ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ആ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അൺഡു എന്ന് പറഞ്ഞത്. കൺട്രോൾ ഇസഡ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നു, കണ്ടോ. അപ്പോൾ നമ്മൾ കളഞ്ഞത് തിരിച്ചു വന്നു. അതാണ് റീഡു. ഈ കളഞ്ഞത് എനിക്കിനി വേണ്ട. പണ്ട് ഏറ്റ് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ വൈ കൊടുത്താൽ മതി, അപ്പോഴേ തിരിച്ച് വെക്കോളൂ. കണ്ടോ, വീണ്ടും ആ ഡിലീറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അൺഡു റീഡു. ഇതൊക്കെയാണ് അതിൻ്റെ രണ്ട് ഷോർട്ട് കട്ട്സുകൾ. പിന്നെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? അപ്പോൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ആക്കുമ്പോൾ തന്നെ സെലക്ട് ആയിട്ടാണ് കിടക്കുന്നത്. എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇടത്തിനകത്തേക്ക് കയറാം. ബാക്ക് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ വെളിയിലിറങ്ങാം. ഇപ്പം നിങ്ങൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആണെങ്കിൽ നിങ്ങൾ അടുത്തടുത്ത ടാബിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം എങ്ങനെ ബാക്കിൽ ടാബ് ഷോർട്ട് കട്ട്സിലേക്ക് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ട് പ്ലസ് ബാക്ക് ആണ്. ആൾട്ട് പ്ലസ് റൈറ്റ് ആരോ കൊടുത്തപ്പോഴാണ് അകത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന ടാബ് ബാക്കിൽ ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് നിങ്ങൾ വേറൊരു സൈറ്റിലേക്ക് കയറിയിട്ട് ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങുകയാണ്. അപ്പോൾ ചിലയിടത്ത് ആ അപ്പം ബാക്ക് സ്പേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൾട്ട് ലെഫ്റ്റ് ആരോ ഉപയോഗിക്കുക. നാല് ആരോ ഉണ്ടല്ലോ, അപ്പ് ഡൗൺ റൈറ്റ് ലെഫ്റ്റ്, അതിനകത്തുള്ള റൈറ്റ് ആരോ ഉപയോഗിച്ച് വെളിയിറങ്ങുക. ആൾട്ടും റൈറ്റ് ആരോയും സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെളിയിറങ്ങാം. ഇത് കൂടുതലും ഉപയോഗിക്കുന്ന ഇതായിരിക്കും എളുപ്പം. അൺഡോ റീഡോ ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റിന് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. മസ്റ്റായിട്ട് ഇപ്പോൾ ഞാൻ മ്യൂസിക് എന്ന ഫോൾഡർ എനിക്ക് മസ്റ്റായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. പെർമനൻ്റ് ആയിട്ട് റീസൈക്കിൾ പിന്നെ പോകാൻ തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ഡിലീറ്റ്
കൊടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഈ ഫോൾഡർ അങ്ങ് പൊക്കോളും. വേറെ നിങ്ങൾ റീസൈക്കിൾ ബിന്നിൽ പോയി ക്ലീൻ റീസൈക്കിൾ ബിന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പൊക്കോളും. അടുത്തത് നിങ്ങൾക്ക് പോയി സെർച്ച് ഇതിനൊക്കെ സെർച്ചിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഷോർട്ട് കട്ടാണ് F3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെർച്ചിലാണ് പോകുന്നത്. അപ്പോൾ സെർച്ചിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ലൈബ്രറീസിലെ സെർച്ചിൽ പോകണമെങ്കിൽ F3 കൊടുത്താൽ മതി. സ്വാഭാവികമായിട്ടും ഒരു സംശയം കൂടെ തോന്നും. ഇപ്പോൾ ഞാൻ നോട്ട് പാഡ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ നോട്ട് പാഡ് ഓണാകുമ്പം ഈ ഫയൽ എഡിറ്റ് ഫോർമാറ്റ് വ്യൂ ഹെൽപ്പ് ഈ സംഭവം നമുക്ക് ടാബ് കീ വെച്ച് എടുക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ എടുക്കാം? അതിനാണ് ആൾട്ട് കീ. ആൾട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഫയലിനകത്ത് ഹൈലൈറ്റ് ആകുന്ന നിങ്ങൾക്ക് കാണാം. താഴ്ത്തടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും കിട്ടും. ഇപ്പോൾ ഈ ആൾട്ട് കീയുടെ ഉപയോഗം ഇതൊക്കെയാണ്. ഓക്കേ, ഇപ്പം ഇത് കണക്ക് തന്നെ വേർഡിൽ പോയാലും നിങ്ങൾക്ക് ആൾട്ട് കീ ഉപയോഗിക്കാം. എന്തിൻ്റെ ഈ ഫയൽ ഫസ്റ്റിയും ഈ ഫയൽ എഡിറ്റ് ഫോർമാറ്റ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ സംഭവങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ആൾട്ട് കീ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതിൻ്റെ തന്നെ ആയാലും ഏത് പ്രോഗ്രാം ആയാലും അതാണ് അതിൻ്റെ കീ. ഇനി ഇതെങ്ങനെ ക്ലോസ് ചെയ്യാം? ക്ലോസ് ചെയ്യാൻ സിമ്പിളാണ്. ആൾട്ടും F4 സൈമുൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കുക, ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ക്ലോസ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ റിഫ്രഷ് ചെയ്യും. ലെഫ്റ്റ് ക്ലിക്ക് അല്ലേ ഉള്ളൂ നമുക്ക്, റൈറ്റ് ക്ലിക്ക് ഇല്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അതിന് കീബോർഡിൽ ഒരു കീ കൊടുത്തിട്ടുണ്ട്. കീ ഞാൻ പ്രിവ്യൂ ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ, അവിടെ പ്രിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആ പ്രിവ്യൂ നോക്കിയാൽ മതി. ആൾട്ടിൻ്റെയും റൈറ്റ് കൺട്രോളും റൈറ്റ് ആൾട്ടിൻ്റെയും സെൻട്രലായിട്ടാണ് ഈ ഒരു കീ ഉള്ളത്. ഈ കീ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ റൈറ്റ് ക്ലിക്കാണ്. കണ്ടോ, റിഫ്രഷ് വന്നു. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പോയാലും കീ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് വരും. എസ്കേപ്പ് അടിക്കുക. ഇപ്പോൾ ഫയലിൽ പോയിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ഫയൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റൈറ്റ് ക്ലിക്കിൻ്റെ കീ ആണ് ഇത്. ആൾട്ടിൻ്റെയും കൺട്രോളിൻ്റെയും നടുക്കായിട്ടാണ് ഈ ഒരു കീ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. കീ ഞാൻ ഇവിടെ പ്രിവ്യൂ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും വരും, ഓപ്പൺ ഓപ്പൺ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, ഇനി അടുത്ത ഫയൽ എങ്ങനെ റിനെയിം ചെയ്യാം? ഇപ്പോൾ ഞാൻ ഇപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഫയൽ എടുത്തു, മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഫയൽ എടുത്തു. ഇതെങ്ങനെ റിനെയിം ചെയ്യാം? F2 കൊടുത്താൽ മതി, റിനെയിം ആവും. ഞാൻ GGG എന്ന് ജസ്റ്റ് ഒന്ന് റിനെയിം ചെയ്യാണ്. കണ്ടോ, അത് റിനെയിം ആയി. ഇപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് നിങ്ങൾക്ക് മൗസ് ഇല്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുക. എനിക്ക് മൗസ് ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുത്തത്. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതൊന്ന് അത് പറയുന്നതിന് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഈ മിനിമൈസ് മാക്സിമൈസ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ വിൻഡോസ് ഐക്കണുള്ള കീയും അതുപോലെ തന്നെ ഡൗൺ ആരോ ഇല്ലേ, ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായി, അതുപോലെ തന്നെ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും. ഇനി മിനിമൈസ് ചെയ്യണമെങ്കിൽ രണ്ട് വട്ടം ഡൗൺ ആരോ രണ്ട് വട്ടം ക്ലിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസ് കീ എടുക്കുക, ഡൗൺ ആരോ രണ്ട് വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം മിനിമൈസ് ആയി കഴിഞ്ഞു. അതിനി എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ ടാബ് കീ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം. അവിടുന്ന് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. മനസ്സിലായില്ല? അടുത്തത് നിങ്ങളിപ്പോൾ എടുത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ടാബെല്ലാം നിങ്ങൾക്ക് കാണണം. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണം. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടാണ് വിൻഡോസ് പ്ലസ് ടാബ്. വിൻഡോസ് ടാബും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പ്രത്യേക ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ളതുപോലെ ഒരു സംഭവമാണ്. ഇപ്പോൾ വിൻഡോസ് പ്ലസ് ടാബ് അടിക്കുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അവിടെ നിങ്ങൾ ജസ്റ്റ് ടാബ് അടിച്ചു കൊടുക്കുക. ടാബ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓണായി നിൽക്കുന്ന എല്ലാം ഇതറിയാൻ പറ്റും.
ടാബ് അടിച്ച് കൊണ്ട് നിർത്തുന്ന സ്ഥലത്തു നിന്ന് വിട്ടുകൊടുത്ത് കഴിഞ്ഞ് വിൻഡോസ് കീ അങ്ങ് വിട്ടുകൊടുക്കുക. വിൻഡോസ് കീയും ടാബും ക്ലിക്ക് ചെയ്യാൻ ശേഷം വിൻഡോസ് കീ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ആ വിൻഡോസ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ടാബ് അടിക്കുക. അപ്പോൾ ടാബ് അടിക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ ഏത് പ്രോഗ്രാമിലാണോ കൊണ്ടുവരുത്തുന്നത് ആ പ്രോഗ്രാമുമായിട്ട് ഓണായി വരികയും ചെയ്യും. കണ്ടോ, ഇതിന് വേറൊരെണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ആൾട്ട് പ്ലസ് ടാബ്, അത് നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. ആൾട്ട് പ്ലസ് ടാബ് സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ടാബ് അടിച്ച് നോക്കുക. കണ്ടോ, മാറുന്നുണ്ടോ? ഇതിങ്ങനെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അടുത്ത ഷോർട്ട്കട്ട് നിങ്ങൾക്ക് എങ്ങനെ എല്ലാം ഫയലുകളും സെലക്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ മ്യൂസിക്കൊക്കെ കേൾക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മ്യൂസിക്കും ഒന്ന് സെലക്ട് ചെയ്യണമെന്ന് തോന്നും. ഒന്നൊന്നായിട്ട് സെലക്ട് ചെയ്ത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് കേൾക്കണമെന്ന് തോന്നും. അതിനുള്ളൊരു കീ ആണ് Ctrl+A. ക്ലിക്ക് ചെയ്തതിനെ എല്ലാം സെലക്റ്റ് ആവും. കണ്ടോ, എല്ലാം സെലക്റ്റ് ആയി. ഇനി അടുത്ത ഷോർട്ട്കട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പർട്ടീസ് നോക്കാം ഒന്നിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റൈറ്റ് ക്ലിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ റൈറ്റ് ക്ലിക്ക് എടുക്കാം. എടുത്ത് നിങ്ങൾ താഴെ വരെ പോയി ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, പ്രോപ്പർട്ടീസ് വരെ ഒന്ന് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ എങ്ങനെ അത് എടുക്കാൻ നോക്കാം. ഇപ്പം ന്യൂ ഫോൾഡറിൻ്റെ പ്രോപ്പർട്ടീസ് എനിക്കറിയണം. അതിന് നിങ്ങൾ ആൾട്ട് എൻട്രം കൊടുത്താൽ മതി, പ്രോപ്പർട്ടീസ് ഇതാവുന്നു. കണ്ടോ, അങ്ങനെ ഏത് ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് അറിയണമെങ്കിലും ആൾട്ട് എൻറ്റർ, അതാണ് അതിൻ്റെ ഷോർട്ട്കട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബോണസ് ആയിട്ടൊരു ഷോർട്ട്കട്ട് കൂടെ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, നിങ്ങൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നു. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റത്തെ 10 മിനിറ്റത്തെ ഒരു അത്യാവശ്യം വന്നു. അത്യാവശ്യം എന്തോ ആയിക്കോട്ടെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നു. നിങ്ങൾക്കിത് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം പോവുകയും ചെയ്യരുത്, പക്ഷേ കമ്പ്യൂട്ടർ സ്ലീപ്പാവുകയും ചെയ്യരുത്. നിങ്ങളെ കമ്പ്യൂട്ടർ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുട്ടികൾ വന്ന് അത് എവിടെയെങ്കിലുമൊക്കെ പ്രസ് ചെയ്ത് അത് പോവുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കുക Windows+L കൊടുത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളെ വിൻഡോസ് ലോക്കാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും ആ വർക്കൊന്നും ലോസ്റ്റായി പോകത്തില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പുതിയ കുറച്ച് ഷോർട്ട്കട്ട്സ് പരിചയപ്പെടുത്തുന്നു. അത് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗം വരും. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്നറിയാം. വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗമുള്ള ഷോർട്ട്കട്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതന്നുകൊണ്ടാണ് എൻ്റെ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അത് കണക്ക് തന്നെ യൂസ്ഫുൾ ആണോ അല്ലേ എന്ന് കോമൻറ്റ് ബോക്സിൽ നിന്ന് കോമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ ബൈ ബൈ.